എസ്ഡിപിഐയെ നിരോധിക്കണം എന്ന ആവശ്യം ശക്തമാകുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ച് ബിജെപി. സംഘടനയുടെ ഫണ്ടിങ്ങും തീവ്രവാദ ബന്ധവും അടക്കം വിഷയങ്ങളിൽ അന്വേഷണം വേണമെന്നാണ് കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം. ബിജെപി മധ്യമേഖല പ്രസിഡന്റ് എൻ ഹരിയാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ച് കത്തയച്ചത്. അടുത്ത കാലത്ത് നടന്ന രണ്ട് RSS പ്രവർത്തകരുടെ കൊലപാതകത്തിനു പിന്നിൽ SDPI ആണ് എന്നും ഈ സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇടപെടൽ ആവശ്യമാണെന്നും കത്തിൽ പറയുന്നു. കേരളം തീവ്രവാദികളുടെ സങ്കേതമാണ്. SDPIയുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണെന്നും കത്തിൽ ആരോപിക്കുന്നുണ്ട്. പാലക്കാട് മമ്പറത്ത് RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിനു പിന്നിൽ SDPI ആണെന്നാണ് BJP ആരോപിച്ചത്. കൊലയ്ക്ക് പിന്നിൽ തീവ്രവാദ ബന്ധമുണ്ട് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിന്റെ ഭാഗമായി സഞ്ജിത് കൊലപാതക കേസ് NIA ഏറ്റെടുക്കണമെന്ന ആവശ്യവും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യവുമായി അദ്ദേഹം ഗവർണറെ സമീപിച്ചിരുന്നു. പരിശീലനം സിദ്ധിച്ച തീവ്രവാദികളാണ് കൊലപാതകം നടത്തിയത് എന്നും 2020 മുതൽ സഞ്ജിത്തിനെ വധിക്കാനുള്ള ഗൂഢാലോചന ഇവർ നടത്തുന്നുണ്ട് എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. കൊലയ്ക്ക് പിന്നിൽ SDPI ക്രിമിനൽ സംഘങ്ങളാണ് എന്നും ആരോപിച്ചു. 2020 മുതൽ അദ്ദേഹത്തെ വധിക്കാനുള്ള നീക്കം ഇവർ പ്ലാൻ ചെയ്ത് കൊണ്ടു നടക്കുകയായിരുന്നു. അവർ അന്നു മുതലേ ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്നാണ് വിവരം. എന്നാൽ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വളരെ ഉദാസീനമായിട്ടാണ് പോലീസ് പെരുമാറിയത്. SDPI ക്രിമിനൽ സംഘങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാരും പോലീസും എടുക്കുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടിയില്ല. പക്ഷപാതപരമായ ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. 2 ആഴ്ചയ്ക്കകം 2 പേരെയാണ് SDPI സംഘം കൊലപ്പെടുത്തിയത്. തൃശൂരും പാലക്കാടുമായി 2 യുവാക്കൾ കൊലക്കത്തിക്കിരയായി. കേരളത്തിൽ തീവ്രവാദ ശക്തികൾ സർക്കാരിന്റെ ഒത്താശയിൽ വിഹരിക്കുകയാണ്. ഇക്കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ 2 സംഘപരിവാർ പ്രവർത്തകരെ ഇവർ ക്രൂരമായി വധിച്ചു എന്ന് പറയുമ്പോൾ ആ സംഭവത്തിന്റെ ഗൗരവാവസ്ഥ നാം മനസ്സിലാക്കേണ്ടതാണ്. കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഇടപെടൽ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ അത്യാവശ്യമാണ്. സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സും അതുപോലെ തന്നെ തീവ്രവാദ ബന്ധവും എന്താണ് എന്ന് അന്വേഷിക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. നാട്ടിൽ കലാപമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് SDPI ഭീകരവാദികൾ കൊലപാതകങ്ങൾ നടത്തുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത്തരത്തിൽ 2 കൊലപാതകങ്ങൾ നടത്തുമ്പോൾ അതിൽ നിന്ന് തന്നെ അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാകും. സംസ്ഥാന സർക്കാരിന് മതഭീകരവാദികളോടുള്ള മൗനമാണ് ഇത്തരത്തിൽ ആക്രമങ്ങൾ ആവർത്തിക്കാനുള്ള ഒരു കാരണം. പോലീസ് കൊലപാതകികളെ സംരക്ഷിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. പട്ടാപ്പകൽ നടുറോഡിൽ കൊലപാതകം സ്വന്തം ഭാര്യയുടെ മുന്നിൽ നടത്തിയിട്ടും അവരെ പിടിക്കാൻ പോലീസ് ശ്രമിക്കുന്നില്ല. ഇരുളിന്റെ മറവിലല്ല അവർ കൊല ചെയ്തത്. കൊല നടത്തിയവരെയും ആസൂത്രണം ചെയ്തവരെയും പോലീസിന് വ്യക്തമായി അറിയാം. എന്നിട്ടും കേരള പോലീസ് നാടകം കളിക്കുകയാണ് എന്ന ആരോപണങ്ങൾ ശക്തമാകുന്നു. വടിവാളുകൾ കണ്ടെത്തി എന്ന വാർത്ത തെറ്റിദ്ധരിപ്പിക്കാനാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നും അഭിപ്രായങ്ങൾ ഉയരുന്നു. സഞ്ജിത്തിനെതിരെ മുമ്പും വധശ്രമം ഉണ്ടായിട്ടും പോലീസ് ഇതിനെക്കുറിച്ച് കൂടുതൽ നടപടികൾ എടുക്കുകയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഊർജിതമായി ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. അതിലൂടെ മനസ്സിലാക്കാം പോലീസ് ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിരവധി കൊലകളാണ് SDPI നടത്തിയത്. സഞ്ചാര സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യവും ദേശീയ പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകർക്ക് നിഷേധിച്ചാൽ അത് നോക്കി നിൽക്കാനാവില്ല. SDPI എന്ന കാബാലിക സംഘത്തെ നേരിടാനുള്ള കരുത്ത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് എന്നത് പോലീസ് മറക്കരുത് എന്ന മുന്നറിയിപ്പും താക്കീതും ശക്തമാകുന്നു. മൃഗങ്ങളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച മനുഷ്യനെ വെട്ടാനുള്ള പരിശീലനം തീവ്രവാദികൾ നേടുമ്പോഴും സർക്കാർ ഉറങ്ങുകയാണ്, അല്ല ഉറക്കം നടിക്കുകയാണ്. കേരളത്തിലെ പല ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിലും തീവ്രവാദികൾ ജോലിക്ക് നിൽക്കുന്നുണ്ട്. തീവ്രവാദ ശക്തികൾ ഹോട്ടലുകളിൽ ഹലാൽ സംസ്കാരം കൊണ്ടുവന്ന് പരത്തുകയാണ്. ഇവിടുത്തെ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുകയാണ്. ശബരിമലയിൽ പോലും ഹലാൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.